നമസ്കാരം. നമ്മുടെ വയനാട് എം പി രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനങ്ങളൊന്നും അത്ര കാര്യമായി നടക്കുന്നില്ല. അതുകൊണ്ട് പല കാര്യങ്ങളും നമ്മൾക്ക് വിട്ടുപോകുന്നു, നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കാതെ പോകുന്നു. വളരെ വേദനാജനകമായ അവസ്ഥ. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുകയുണ്ടായി, കേന്ദ്രമന്ത്രി സ്മൃതി ജുബിൻ ഇറാനി അവരെ പോലെ മണ്ടിയായ ഒരു നേതാവിനെ കേന്ദ്രമന്ത്രിയെ ഇന്ത്യ കണ്ടിട്ടില്ല എന്നുള്ളത്. ഉടൻ തന്നെ സ്മൃതി ഇറാനി അതിന് മറുപടിയും കൊടുത്തു. ഇത്രയും മണ്ടിയായ താൻ അമേഠി എന്ന മണ്ഡലത്തിൽ, അതായത് കോൺഗ്രസിൻ്റെ കൈപ്പത്തിയുടെ കൈ കണ്ടാൽ വോട്ട് കുത്തിപ്പോകുന്ന ആളുകളുള്ള അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയെങ്കിൽ അപ്പോൾ മണ്ടിയായ തന്നേക്കാൾ എത്രയോ മണ്ടനാണ്, അല്ലെങ്കിൽ എത്രയോ ബുദ്ധിമാനാണ്, പരിഹാസപൂർവ്വം പറഞ്ഞതാണ് കേട്ടോ, എത്രയോ ബുദ്ധിമാനാണ് രാഹുൽ ഗാന്ധി എന്നൊക്കെ പറയുകയുണ്ടായി. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും രാഹുൽ ഗാന്ധിക്ക് കൃത്യമായി മറുപടി കൊടുത്തു. അത് ഈ ധനകാര്യവുമായി ബന്ധപ്പെട്ട്, സാമ്പത്തിക നിലവാരവുമായി ബന്ധപ്പെട്ടും ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ടൊക്കെ രാഹുൽ ഗാന്ധി പറയുന്ന കണക്കുകൾ വളരെ രസകരമാണ്. അതായത് ഈ സാമ്പത്തിക രംഗത്തെ കണക്കുകൾ ചൂണ്ടിക്കാട്ടുമ്പോൾ വലിയ അറിവുള്ളയാളാണ് എന്ന ഒരു തോന്നൽ ജനിക്കും എന്ന ഒരു മിഥ്യാധാരണ രാഹുൽ ഗാന്ധിക്കുണ്ട് എന്ന് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ യാതൊരു അടിസ്ഥാനവുമില്ലാതെ ജനങ്ങളെല്ലാവരും മണ്ടന്മാരാണ്, കോൺഗ്രസ്സുകാരെ പോലെ ജനങ്ങളും താൻ ഈ പറയുന്നതെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങിക്കോളും എന്ന ഒരു തെറ്റിദ്ധാരണയാണ് രാഹുൽ ഗാന്ധിക്കുള്ളത് എന്നാണ് മനസ്സിലാകുന്നത്. നമ്മുടെ ജനങ്ങളിലേക്ക് പണം, ഈ പാക്കേജുകളുടെയൊക്കെ പണം നേരിട്ട് എത്തുന്നില്ല എന്നുള്ളതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വലിയ ഒരു പരാതി. 8.19 കോടി കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് 2000 രൂപ വീതം നേരിട്ട് പണം എത്തിച്ചെന്നും ആളുകളിലേക്ക് നേരിട്ട് പണം എത്തുന്നില്ല എന്നുള്ള ആരോപണം, രാഹുൽ ഗാന്ധിയുടെ ആരോപണം വെറും അടിസ്ഥാനരഹിതമാണെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചു. അതായത് 8.19 കോടി കർഷകർക്ക് 2000 രൂപ വീതം അവരുടെ ജൻധൻ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചു കൊടുത്തു. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം, ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിച്ച 20 ലക്ഷം കോടി സാമ്പത്തിക പാക്കേജ്, അതിൻ്റെ അടുത്ത ഘട്ടം വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കവെയാണ് നിർമ്മല സീതാരാമൻ ഈ ഒരു കാര്യം പറഞ്ഞത്. മാത്രമല്ല 20 കോടി സ്ത്രീകൾക്ക് ജൻധൻ അക്കൗണ്ട് വഴി പണം കൈമാറി, 500 രൂപ കൈമാറി എന്നുള്ള കാര്യവും ധനമന്ത്രി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അപ്പോൾ ഈ കാര്യങ്ങൾ അറിഞ്ഞ് അതിനോട് പ്രതികരിക്കുകയും അതിനോട് അതിൻ്റെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ഒരു രാഷ്ട്രീയ നേതാവ് ചെയ്യേണ്ട ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തം. അദ്ദേഹം കേരളത്തിലെ ഒരു മണ്ഡലത്തിലെ എം പി ആണ്, കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷനാണ്, കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ എല്ലാവരും ബഹുമാനിക്കുന്ന, എല്ലാവരും അംഗീകരിക്കുന്ന നേതാവാണ്. അങ്ങനെ പറയുമ്പോൾ ചില ആൾക്കാർ എങ്ങനെയെങ്കിലും രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും പുകച്ച് പുറത്ത് ചാടിക്കണം എന്ന് ആലോചിച്ച് നടപ്പുണ്ട്. കാരണം കോൺഗ്രസിനെ അവർക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമല്ലോ. ഇത്തരം മണ്ടത്തരങ്ങൾ കാരണം താങ്കൾ പറയുന്ന പല കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് പലരും ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ആലോചിച്ച് പ്രതികരിക്കുക. ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഈ കണക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊക്കെ ഒരു കണക്കില്ലായ്മ ഉണ്ടാകും എന്നുള്ള കാര്യം ശ്രീ രാഹുൽ ഗാന്ധി മനസ്സിലാക്കുക. പിന്നെ മണ്ടത്തരത്തിൻ്റെ കാര്യം സ്മൃതി ഇറാനിയെ പറഞ്ഞതിന് സ്മൃതി ഇറാനി തന്നെ മറുപടി നൽകുകയും ചെയ്തു. എന്തായാലും ഈ അടുത്ത കാലത്തായി ഇതുപോലെയുള്ള കാര്യങ്ങളും അതിൻ്റെ സംഭവ വികാസങ്ങളും അതിൻ്റെ വിശകലനങ്ങളും ഒക്കെയായി തലപൊക്കി തുടങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് എന്താകും എന്നറിയില്ല. ഇപ്പോൾ ഈ കോവിഡ് ബാധയുമായി ബന്ധപ്പെട്ട് ആദ്യകാലത്ത് ചില പ്രസ്താവനകളൊക്കെ നടത്തിയിരുന്നു, അതും ശുദ്ധ മണ്ടത്തരങ്ങൾ തന്നെ. അങ്ങനെ ചില പ്രസ്താവനകളൊക്കെ നടത്തിയിരുന്നു. ഇനിയിപ്പോൾ കൂടുതൽ പഠനങ്ങൾക്ക് ശേഷം എന്തെങ്കിലും പഠിച്ചിട്ട് പറയുക. നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന പോലെ അല്ലല്ലോ, ഒരു സാധാരണ വ്യക്തി പറയുന്നത് പോലെ അല്ലല്ലോ. താങ്കൾ രാഹുൽ ഗാന്ധിയല്ലേ? അപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത് ആൾക്കാർ ശ്രദ്ധിക്കും എന്നുള്ള കാര്യം അങ്ങൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ നന്നായിരിക്കും. കോൺഗ്രസിൻ്റെ അനിഷേധ്യനായ നേതാവാണ് താങ്കൾ എന്നൊക്കെ അല്ലേ പറയപ്പെടുന്നത്? അപ്പോൾ തീർച്ചയായും ആ ഒരു അനിഷേധ്യത ജനങ്ങൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും ഒക്കെ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും താങ്കൾ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി പറയുക, അല്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ച്. ധാരാളം പേരുണ്ടല്ലോ, നല്ല അറിവും വിവരവുമുള്ള ഒരുപാട് പേർ കോൺഗ്രസ്സിനകത്തുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായും അവരോടൊക്കെ ഒന്ന് സംസാരിച്ച ശേഷം കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ സ്മൃതി ഇറാനിയുടെ കയ്യിൽ നിന്നും നിർമ്മല സീതാരാമൻ്റെ കയ്യിൽ നിന്നുമൊക്കെ കിട്ടിയതുപോലെയുള്ള മറുപടി ലഭിക്കും. അതൊക്കെ തന്നെ ജനങ്ങൾ അറിയുകയും ചെയ്യും. അതുകൊണ്ട് താങ്കളുടെ രാഷ്ട്രീയ ഭാവിക്ക് വലിയ ദോഷമൊന്നും ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. അതിപ്പോൾ അതുണ്ടായാലും ഇല്ലെങ്കിലും താങ്കളുടെ രാഷ്ട്രീയ ഭാവി എന്തെന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കുക. വാർത്താ സമ്മേളനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തുമ്പോൾ എന്ന് മാത്രമേ ഈ ഒരവസരത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി എം പിയോട് പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.